ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒഴിച്ച് കറിയുടേതാണ്. മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. മത്തങ്ങക്കറി പൊതുവേ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഈ ഒരു രീതിയിൽ പുളിങ്കറി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുളിങ്കറി, മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇനി ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനിയൊരു കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മത്തൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് നല്ല പുളിയുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട, പാകത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് മത്തൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇനി അടച്ചു വെച്ച് ഒറ്റ വിസിലടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ ഒരറ്റ വിസിൽ തന്നെ അടിച്ചാൽ മതിയാവും, ഒരുപാട് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ പാകത്തിന് വേവായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാന് സ്റ്റോവിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചിട്ട് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഏകദേശം കളറ് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയുടെ പച്ചമണക്ക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി മാത്രമാണ്, ചെറിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ചെറിയ തക്കാളിയുടെ ഒരു 1/4 ഭാഗം തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മത്തനെ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തനും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് കിട്ടണം. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് 2-3 പീസൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ ഉടച്ചു കൊടുക്കേണ്ട, ചെറുതായിട്ട് പീസായിട്ട് കിടക്കുകയും വേണം. ഇനി ഒരു 2-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു മത്തനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 2-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ലൂസായിട്ട് കിടക്കുന്നതിനേക്കാളും കുറച്ചൊരു കുറുകിയിട്ടുള്ള കറിയാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കടുകും പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഈ ഒരു താളിപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മത്തങ്ങ പുളിങ്കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.